കാലത്തിന്റെ ഒരു പോക്ക് ഇനി എന്ത് പറയണമെങ്കിലും ഉറക്കെ പറയണം കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഐപിഎസ്കാരനെ ഇപ്പോൾ പോലീസുകാരുടെ സലൂട്ട് മാത്രം തനിക്ക് പോരാ എന്ന അഭിപ്രായമാണുള്ളത് ജയിൽ സന്ദർശനത്തിൽ തടവുകാരും അംഗീകരിക്കണം അതിനുവേണ്ടി വിചിത്ര നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ് കേരളത്തെ വിറപ്പിച്ചിരുന്ന പഴയ സിംഹം ജയിലിൽ ഉദ്യോഗസ്ഥർ അടുത്തെത്തുമ്പോൾ ജയിലിലെ അന്തേവാസികൾ നമസ്കാരം സാർ എന്ന് ഉറക്കെ അഭിവാദ്യം ചെയ്യണമെന്ന നിർദ്ദേശം പാലിക്കപ്പെടുന്നില്ല എന്ന് ഡിജിപി ഋഷിരാജ് സിംഗ് ജയിൽ മേധാവികൾക്കും മേഖല ഡിജിപിമാർക്കും അയച്ച കത്തിലാണ് ഋഷിരാജ് സിംഗിന്റെ കുറ്റപ്പെടുത്തൽ സീനിയർ ഉദ്യോഗസ്ഥരടക്കം അന്തേവാസികൾക്കരികിലൂടെ കടന്നു പോകുമ്പോൾ പോലും അഭിവാദ്യം ചെയ്യുന്നില്ലെന്നും കത്തിൽ പറയുന്നു പലവട്ടം കർശന നിർദ്ദേശം നൽകിയിട്ടും പാലിക്കുന്നില്ലെന്നും കുറ്റപ്പെടുത്തലോടെ ഡിജിപി അറിയിച്ചു കൂടാതെ മറ്റുള്ള നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് എല്ലാ ജയിൽ ഉദ്യോഗസ്ഥരും അന്തേവാസികളും നിർബന്ധമായി മാസ്ക് ധരിക്കണം പല ജയിലുകളിലും ചെറുതും വലുതുമായി തെരുവ് വിളക്കുകൾ പകൽ സമയത്ത് പോലും തെളിഞ്ഞു കിടക്കുന്നത് ഓഫ് ചെയ്യുന്നില്ല സർക്കാരിന്റെയോ വകുപ്പ് മേധാവികളുടെയോ അനുവാദമില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ലെന്ന നിർദ്ദേശം പാലിക്കുന്നില്ല ഇരുചക്രവാഹനം ഓടിക്കുന്ന ഉദ്യോഗസ്ഥർ ഹെൽമറ്റും കാർ ഓടിക്കുന്നവർ സീറ്റ് ബെൽറ്റും ധരിക്കണമെന്ന നിർദ്ദേശം പാലിക്കുന്നില്ല പല ജയിലുകളിലും കൃഷിത്തോട്ടും ഗ്രീൻ ഹൗസും ഒരു പണിയും ചെയ്യാതെ തരിശായിട്ടിരിക്കുന്നു അതീവ സുരക്ഷാ മേഖലയായിട്ട് പോലും ജയിലിനുള്ളിൽ ജോലി സമയത്ത് ഉദ്യോഗസ്ഥർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും ഇത്തരം കാര്യങ്ങൾ സൂപ്രണ്ടുമാരുടെ അശ്രദ്ധയും ജയിൽ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഡിജിപി അറിയിച്ചു ഇങ്ങനെയുള്ള വീഴ്ചകൾ തുടർന്നാൽ സൂപ്രണ്ടുമാർക്കെതിരെ നടപടിയും സ്വീകരിക്കും അതായത് കത്തിലെ മിക്കവാറും നിർദ്ദേശവും അംഗീകരിക്കപ്പെടേണ്ടതാണ് എന്നാൽ തടവുകാരെ കൊണ്ടുള്ള നമസ്കാരം പറയിക്കൽ ക്രൂരമാണെന്നാണ് ജയിൽ അധികാരികളുടെ നിലപാട് എന്തായാലും ഋഷിരാജ് സിംഗ് ജയിലിലെത്തുമ്പോഴെങ്കിലും തടവുകാരെ കൊണ്ട് നമസ്കാരം പറയിക്കാനാണ് നീക്കം